ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. കുഞ്ഞരി പല്ലുകളെ നമ്മൾ എപ്പോഴും മുതലാണ് സംരക്ഷിച്ചു തുടങ്ങേണ്ടത്. മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും കുറേ പേര് സംശയങ്ങൾ കമൻസിൽ ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മളിത് സെപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്ന കുട്ടി ജനിച്ച ഉടനെ മുതൽ കുഞ്ഞുങ്ങളുടെ പല്ലുകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുക. അതായത് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സോഫ്റ്റ് തുണി വെച്ച് ഗമ്മൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. 6 മാസത്തിലാണ് സാധാരണ കുഞ്ഞരി പല്ലുകൾ തുടങ്ങുന്നത്. ആ സമയത്ത് ചെറിയ പല്ല് വന്നാൽ തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചെറിയ അരിമണിയുടെ വലിപ്പത്തിലുള്ള കുറച്ച് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന പേസ്റ്റ് കിട്ടും, അത് വെച്ച് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നും കുട്ടികൾ തുപ്പില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നനഞ്ഞ തുണി കൊണ്ട് അത് തുടച്ചെടുത്താൽ മതി. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാകുമ്പോൾ, നമുക്കിപ്പോൾ 2.5 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. ഞാൻ പറഞ്ഞു കൊടുക്കുക നെൽമണിയുടെ വലിപ്പമുള്ളതാണ്, പറഞ്ഞോളൂ. കുറച്ചുകൂടി വലിപ്പത്തിലേക്ക് എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കുറേ അവർ കുടിക്കാനൊന്നും ഇടവരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. ചിലർ ചോദിക്കും ഉപ്പ് വെച്ച് മാത്രം ക്ലീൻ ചെയ്ത് വൃത്തിയാവോ, ഇല്ല കേട്ടോ, ക്ലീൻ ചെയ്ത അങ്ങനത്തെ കയ്യിൽ വൃത്തിയാവില്ല. പിന്നെ ചിലർക്കുള്ള ഡൗട്ട്, നേരത്തെ ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധം എന്താണ്? കാരണം കുഞ്ഞുങ്ങളുടെ പല്ലിൽ ഇനീഷ്യലി വരുന്ന ഒരു നേഴ്സിംഗ് കാരീസ് എന്നുള്ളൊരു സാധനമുണ്ട്. പാലൊക്കെ ഇങ്ങനെ നിന്ന് ഇതാവുക. അല്ലാതെ പിന്നെ കുട്ടികൾ മിഠായും സ്വീറ്റ്സൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ പിന്നെയും കാരീസ് വരും. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, അതിൻ്റെ ബോൺസ് ഇല്ലേ, പല്ല് നിൽക്കുന്ന ബോണും അതൊക്കെ നാശമായി പോവും. അപ്പോൾ ഈ പല്ലുകൾ മാറി സ്ഥിരമായിട്ടുള്ള പല്ല് വരുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്തിനെയും ബലത്തിനെയും ഈ ബോണ് ബലമില്ലായക കൊണ്ട് അതിനെയും നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കുഞ്ഞിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ നെഗറ്റീവായിട്ട് വരും. പിന്നെ ചില മരുന്നുകൾ, ഫോർ എക്സാമ്പിൾ അയൺ അടങ്ങിയ മരുന്നുകൾ കഴിച്ചാൽ പല്ലിൽ സ്റ്റെയിനിങ് വരും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏത് മരുന്ന് കൊടുത്താലും നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് കുലുക്കൊഴിയാൻ പറ്റുന്ന കുഞ്ഞിനെ കൊണ്ട് കുലുക്കൊഴിപ്പിക്കുന്നത് ഒരു ശീലമാക്കുക. ഗാർഗിളയിപ്പിച്ചിട്ട് ശീല തുപ്പിക്കളയിപ്പിക്കുക. അല്ലാത്ത കുഞ്ഞുങ്ങൾ കുറച്ച് നന്നായിട്ട് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള തുണി വെച്ചിട്ട് പല്ലും മോണയും വൃത്തിയാക്കി കൊടുക്കാം. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.